എന്നാ ഇന്ന് പണിയോട് പണിയായിരുന്നു. പിന്നെ എല്ലായിടത്തും മാറാമലടിക്കലും എല്ലായിടത്തും അടിക്കൽ, കോരൽ, വൃത്തിയാക്കൽ. ഇനിയിപ്പോൾ പുറം പണി മുറ്റത്തെ എല്ലാതും വൃത്തിയാക്കിയിട്ടുണ്ട്. മുറ്റത്ത് വേറെ ഒന്നുമില്ല, ഇന്നൊന്ന് ഒന്ന് അടിച്ചു കഴുകിയാൽ വേണ്ടു. നാല് പേർ അടിച്ച് വെടുപ്പാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അകത്ത് മാറാമലടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിലും കൂടി ഒന്ന് അടുക്കളയിലത്തെ സ്ലാബുകളൊക്കെ ഒന്ന് ഒതുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ തുണി മടക്കി വെച്ചാൽ പിന്നെ ആ പണിയും കൂടി കഴിഞ്ഞു. നോമ്പ് വരുമ്പോഴത്തേക്ക് ഒന്ന് മഞ്ഞയായിട്ട് കിടക്കണം, അത്രയേ ഉണ്ട്. ഫാത്തിമ, മോളും ഉമ്മാക്കൊരു ഗ്ലാസ് വെള്ളം കളിക്കുക. നാരങ്ങ വെള്ളമുള്ള ഭയങ്കര ക്ഷീണുണ്ട്. നമ്മളൊരു കാര്യം മറന്നുട്ടാ, നമ്മളെ ചവിട്ടുകളൊന്നും കഴിയിട്ടില്ലടി. ചവിട്ടുകൾ എല്ലായിടത്തും കഴുകണം. പടച്ചോനെ നല്ല ആളാണ്. ഫ്രണ്ടിലെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ ഇരുന്ന് തുണി മടക്കണ്. ഞാൻ അടുക്കളയിൽ പോയി നോക്കി, രണ്ട് റൂമിലും നോക്കി, ആ വരാന്തയെ നോക്കി. ഞാനവിടെ ഇരിക്കണ്ടല്ലോ എന്ന് ചേർച്ചിട്ടേ ഞാനതന്നെ ഇവിടെ ധൈര്യമായിട്ട് വാതിലൊക്കെ തുറന്നിട്ട് നിന്നത്. അതുകൊണ്ട് ഷെയിലത്തെ പാര കൂടെ വന്നത്. ഒന്നാജെന്തത് പെട്ടെന്ന് വന്നത്? ആ ശരി ശരി, ആ മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് അല്ലേ? ആ അത് നല്ലതാന്ന് കേൾക്കുന്നുണ്ട്. കളമശ്ശേരിയിലല്ലേ ശെൽത്തോട് ഇരിക്കും? ശെൽത്താ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് പറ്റട്ടാ. ഇത് കണ്ട് മതി എന്നാ. ആ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അവിടെ റാബുവിൻ്റെ അടുത്ത് കയറിയെന്നാ. ശരി ശരി, ഞാനപ്പോൾ ഇത് രണ്ട് രണ്ടെണ്ണമുള്ള മടക്കി വെച്ചിട്ടേ നമുക്ക് ചായ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇവിടെയും കൂടി ഒന്ന് വെടുപ്പാക്കാനുള്ള ഈ അലമാരികളെ. ഇനിയിപ്പോൾ എന്നാ അടുക്കളയുടെ അലമാരീന് ഒന്ന് വൃത്തിയാക്കാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. ഇക്കത് ഇവിടെ അടുത്ത് വല്ല കടയിലേക്ക് പോയതാവുള്ളോ? അവിടെ ഇരിക്കാൻ ഇട്ടിട്ടുണ്ട് ഞാനും ഇങ്ങോട്ട് പോകുന്നതേ. ഇക്ക അവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിവിടെ നിന്ന് തുണി മടക്കാൻ നിന്നിരുന്നത്. തട നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാ. ആ അതാ ബാത്റൂമില്ല അവിടത്തെ പൊക്കോ. ലൈറ്റ് ഇട്ടോ, ലൈറ്റ് ഇട്ടോ. ഇല്ല മോളെ, നമുക്ക് ആ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുക, പ്രശ്നമില്ല. ഉമ്മയുടെ തുണി മടക്കൽ കഴിഞ്ഞു ചായ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആ സ്റ്റീഫനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നോമ്പിന് മുമ്പായിട്ട് ഒന്ന് ഈ മഴയൊക്കെ പെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നല്ലോണം. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ആൾ വന്നിട്ട് അതൊക്കെ ചെയ്തു തരും. നോമ്പ് രണ്ടാം തീയതിയാ, മൂന്നാം തീയതിക്കാവെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ അടുത്ത് ഒരു റസിയാന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്, അതിനെ വിളിച്ചിട്ട് ഇപ്പോൾ മാറാലടിക്കലും പിന്നെ എന്താ പറയുക ജനവാതിലും ജനലിൻ്റെ കമ്പിയും ഒക്കെ നല്ല ക്ലീനായിക്കൊക്കെ അവൾ തുടച്ചു കിട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകങ്ങളൊക്കെ തുടപ്പി അടിച്ച് തുടയ്ക്കലും പിന്നെ കർട്ടനൊക്കെ ഊരി കഴിച്ചു പിന്നെ ഒക്കെ നല്ല വൃത്തി എല്ലാ നാല് പുറം നല്ല വൃത്തിയാക്കി തന്നു കേട്ടാ. അപ്പം അതിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു. നമുക്കിവിടെ ചെയ്യാനുള്ള പണി എന്ന് പറയുന്നതേ പിന്നെ അടുക്കളയിലത്തെ സ്ലാബുകളുണ്ടല്ലോ, സ്ലാബിലത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വരച്ചിട്ട് അത് തുടയ്ക്കണം, അടിക്കണം, പിന്നെ അത് വൃത്തിയാക്കണം, പിന്നെ അങ്ങനത്തെ ഉള്ളോ പണികൾ. നോമ്പ് നോമ്പെന്ന് പറഞ്ഞ് തീരുമ്പോഴത്തിനും നോമ്പ് ദേന്ന് പറയുമ്പോഴത്തേനും ഒരു മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവും. പിന്നെ നോമ്പെന്ന് പറയുമ്പോൾ എന്താ പറയുക, വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ റാവുത്ത? പിന്നെ എന്താ പറയുക, ആ നോമ്പ് അങ്ങോട്ട് ഇങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് അങ്ങോട്ട് ആകുമ്പോൾ ഭയങ്കര ഒരു വിഷമം. പെരുന്നാളിനോടല്ല നമുക്ക് അധികം ഒരു ഇത് ഇഷ്ടം തോന്നുന്നത്, നോമ്പാണ്. കാര്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ അതിനോടാണല്ലേ നമുക്ക് ഭയങ്കര ഒരു 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 വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് അല്ലേ റാവുത്ത? അത് പറയാനുണ്ട് ശൈലത്ത. നോമ്പ് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക്. പിന്നെ ഇവിടെ ഇപ്പം വേറെ കാര്യമായിട്ടെന്ന് വെച്ചാൽ പത്തിരിന് ഒന്ന് സ്ഥിരമായിട്ടുണ്ടാക്കുക. പത്തിരി ഇടിയപ്പം, പത്തിരി ഇടിയപ്പം, പുട്ടൊന്നും ഉണ്ടാക്കിയാൽ ഈ നോമ്പിൻ്റെ അല്ലെങ്കിൽ ഏത് തന്നെ പുട്ട് ഇഷ്ടമല്ലായിരിക്കും. പിന്നെ നോമ്പായ തീരെ പുട്ടൊന്നും ഇറങ്ങില്ല.
പിന്നെ അതുണ്ടാക്കും. പിന്നെ ജീരക്കഞ്ഞി, ഇക്കാക്ക് ജീരക്കഞ്ഞി വേണം ഉണ്ടാക്കും. പിന്നെ നമ്മളങ്ങനെ രാത്രി എറിയിനും അത്താഴം കഴിക്കില്ലേ, പിന്നെ അത്താഴം ഇല്ലാത്ത അവന് ചോറും ഉണ്ടാക്കണം. അപ്പം ചോറും മീൻ കറി ഉണ്ടാക്കും. എനിക്കത് ചോറെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. നോമ്പ് രണ്ടാം തീയതി മൂന്നാം തീയതിക്കാവുന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നമ്മുടെ അടുത്ത് ഒരു റസിയാന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്, അതിനെ വിളിച്ചിട്ട് ഇപ്പോൾ മാറാലടിക്കലും പിന്നെ എന്താ പറയുക ജനവാതിലും ജനലിൻ്റെ കമ്പിയും ഒക്കെ നല്ല ക്ലീനായിക്കൊക്കെ അവൾ തുടച്ചു കിട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകങ്ങളൊക്കെ അടിച്ച് തുടയ്ക്കലും പിന്നെ കർട്ടനൊക്കെ ഊരി കഴിച്ചു പിന്നെ ഒക്കെ നല്ല വൃത്തി എല്ലാം നാല് പുറം നല്ല വൃത്തിയാക്കി തന്നു കേട്ടാ. അപ്പം അതിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു. അത് പറയാനുണ്ട് ശൈലത്ത, നമുക്ക് എപ്പോഴും അതെ നിങ്ങൾക്ക് നോമ്പ് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അത് നോമ്പ് വരുന്നാളാകുമ്പോൾ പ്രത്യേകത നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എങ്ങനെയാ അതൊരു സന്തോഷമാണ്. നോമ്പ് പോകുമ്പോൾ വെച്ചാൽ അതുപോലെ വിഷമവും ഇല്ലേ. നമുക്ക് ഇപ്രാവശ്യത്തെ നോമ്പ് വെച്ചാൽ നല്ല രീതിയിലൊക്കെ എടുത്ത് നല്ല നമ്മളെ ഈ വൃത്തിയാക്കണ പോലെ തന്നെ നമ്മളെ മനസ്സും ആദ്യം തന്നെ വൃത്തിയാക്കണമെന്നല്ലേ പറയുന്നത്. നമ്മളെ ഇപ്പോൾ എല്ലായിടത്തും അടിക്കലും വൃത്തിയാക്കലും മാറാമലടിക്കലും ചെയ്യുന്ന പോലെ തന്നെ മനസ്സും അതുപോലെ തന്നെ ശരിയാക്കണമെന്ന് പറയുന്നതല്ല. നമ്മൾ വർത്താനം പറഞ്ഞിട്ടേ സമ്മയുമ്പോൾ ഇതറിഞ്ഞില്ല, ഷെൽത്താക്ക് ഒരു തുള്ളി വെള്ളവും തന്നിട്ടില്ല. ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കട്ടാ, ഇനിയിപ്പോൾ ഇനി ചായ ഉണ്ടാക്കിയിട്ട് എനിക്കും ഷെൽത്താക്കും കൂടി ചായ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വേറെ പണിയൊന്നുമില്ല, ഷെൽത്തായ ബെഡ്ഷീറ്റൊന്ന് കുറഞ്ഞിട്ടിട്ടേ. പിന്നെ ഇവിടെ ഷെൽത്താക്ക് ഇന്ന് ഇവിടെ കിടക്കട്ടാ. അപ്പം ഞാനതൊക്കെ തുണികളൊക്കെ ഇട്ട് വാരി വലിച്ചിട്ട് ഇവിടെ വേറെ പൊടിയൊന്നുമില്ല. അല്ലാ ഷെയിൽത്താക്ക് അത് തന്നെ ഭയങ്കര വൃത്തി വെടുപ്പൊക്കെ ഉള്ള ആളാണ്. കുഴപ്പമില്ല ഷെയിൽത്താ, നല്ല വെച്ചിട്ടാണ് കേട്ടാ. ഇതെന്താ ആ തുണിയൊക്കെ ഇട്ടേൻ്റെ ഒരു ഇതേ അന്ന് മടക്കി വെറുതെ ഇടേ വേണ്ടു. ചോറിന് ചിക്കൻ കറി നെയ്ച്ചോറും ഇന്ന് ഇന്ന് ഞങ്ങൾ ഉച്ചക്കിലേക്ക് നെയ്ച്ചോറും ചിക്കൻ കറി തന്നെ. പിന്നെ അതുണ്ട്, പിന്നെ അത് നന്നായിട്ട് ചിക്കൻ കറി നെയ്ച്ചോറുള്ള കാരണം ഇത്തിരി കച്ചമ്പറുണ്ടാക്കി പപ്പടം പൊരിച്ചാൽ മതി. പിന്നെ അതിൻ്റെ അതായിരത്തിനാണ് ഞാനിവിടെ നിന്നത്. അങ്ങനെ ശരിത്ത വല്ലപ്പോഴൊന്ന് വരുന്നത്, വരുമ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ ഒന്ന് സൽക്കരിക്കണ്ടേ. പറമ്പിൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആ സ്റ്റീഫനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നോമ്പിന് മുമ്പായിട്ട് ഒന്ന് ഈ മഴയൊക്കെ പെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നല്ലോണം. അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ആൾ വന്നിട്ട് അതൊക്കെ ചെയ്തു തരും.